മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ കാലടിയിലെ ആദിശങ്കര കോളേജിൽ വേദിക് മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കേണ്ടായി. അവിടെ എല്ലാ മതത്തിലുള്ളവരും എല്ലാ വിഭാഗം വീക്ഷണമുള്ളവരും അസാധാരണമായ ശ്രദ്ധയോടുകൂടി ഒന്നര മണിവരെ ഇരുന്നു ചോദ്യവും ചോദിക്കേണ്ടായി. അതിനുശേഷം ഭക്ഷണം പോലും കഴിക്കാതെ അത്രയും ശ്രദ്ധയോടുകൂടിയാണ് എം ബി എക്ക് അഡ്മിഷൻ കിട്ടിയ 120 കുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും അമ്മയും അച്ഛനും. സാധാരണ സ്റ്റുഡൻസ് അഡ്മിഷൻ കിട്ടിയിട്ട് ആദ്യത്തെ ദിവസം വരുമ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും വരും, അല്ലെങ്കിൽ നേരിട്ട് പൊക്കോളാൻ പറയുകയാണ് പതിവ്. ഇത് ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. ഇവിടെ ഈ വേദിക് മാനേജ്മെന്റ് എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. അതിനെക്കുറിച്ച് ഞാനൊരു വിവരണം യൂട്യൂബിൽ നൽകുകയും ചെയ്തു. ധാരാളം വ്യക്തികൾ ഇമെയിലിലൂടെയും യൂട്യൂബിലൂടെയും ചോദിക്കേണ്ടായി വേദിക് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു സ്പീച്ച് അപ്ലോഡ് ചെയ്യാമോ എന്ന്. ഞാൻ ആദിശങ്കര കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരത് റെക്കോർഡ് ചെയ്തിട്ടില്ല, അവർ ഓഡിയോ പോലും റെക്കോർഡ് ചെയ്തിട്ടില്ല അവർ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് തരാം. ശരിക്കും വേദിക് മാനേജ്മെന്റ് എന്ന വാക്ക് നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലെയും ഓതന്റിക് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള മാനേജ്മെന്റ് സന്ദേശങ്ങൾ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് സന്ദേശങ്ങൾ നൽകുന്ന ആ വിഷയമാണ് വേദിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്ക് വേദിക് മാനേജ്മെന്റ് എന്ന വാക്ക് എവിടെയെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഭഗവത്ഗീത ബേസ്ഡ് മാനേജ്മെന്റ് എന്നുള്ളത് ബിസിനസ് വീക്കിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും അനവധി മറ്റ് വിദേശ യൂണിവേഴ്സിറ്റികളിലും ഇന്ന് ഉപയോഗിച്ചു വരുന്നു. ഇവിടെ വേദിക് മാനേജ്മെന്റ് എന്ന വാക്കിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഏത് ഗ്രന്ഥത്തിൽ നിന്നും, അത് വേദത്തിൽ നിന്നാവാം, ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ നിന്നാവാം, ആരണ്യക ഗ്രന്ഥങ്ങളിൽ നിന്നാവാം, ഉപനിഷത്തിൽ നിന്നാവാം, വേദാംഗങ്ങളിൽ നിന്നാവാം, ഇതിഹാസങ്ങളിൽ നിന്നാവാം, പുരാണങ്ങളിൽ നിന്നാവാം, ഉപവേദങ്ങളിൽ നിന്നാവാം, ഏതിൽ നിന്നും മനസ്സിന് നന്മ വരുത്താനും ശരീരത്തിന് ആരോഗ്യം വരുത്താനും കുടുംബ ബന്ധം ദൃഢമാക്കാനും സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും സമൂഹത്തിന് ഐക്യം വർദ്ധിപ്പിക്കാനും രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിനും സർവചരാചരങ്ങൾക്ക് നന്മ വരുത്താനും ഉള്ള സന്ദേശങ്ങൾ നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ഫാക്ടറിയിൽ, നമ്മുടെ ഉദ്യോഗസ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം. ഈ ഉപയോഗമാണ് വേദിക് മാനേജ്മെന്റ്. മനസ്സിന് നന്മ വരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് നന്മ വരണം, വീട്ടിനകത്തുള്ള മനസ്സിന് നന്മയും നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ റോട്ടിലൂടെ പോകുമ്പോഴുള്ള മനസ്സിനുള്ള നന്മയും ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിനുള്ള നന്മയും കുറേ വ്യത്യാസമുണ്ട്. കമ്പനിയിൽ മനസ്സിന്റെ നന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലുള്ളവര് നമ്മളെക്കാൾ മുകളിലുള്ളവരും താഴെയുള്ളവരും ഒരുമിച്ചുള്ളവരും ഒക്കെ ആയിട്ട് സഹകരിച്ചു പോകാനുള്ളൊരു മനസ്സുണ്ടാവുക. അപ്പൊ അവിടെ മൈൻഡിന്റെ നന്മ എന്ന് പറയുന്നത് കോ ഓപ്പറേഷൻ, കോ ഓർഡിനേഷൻ, കോ എക്സിസ്റ്റിംഗും അതുപോലെ തന്നെ കോൺട്രഡിക്ഷൻ ഇല്ലാതെ, കോൺഫ്ലിക്ട് ഇല്ലാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ, ഒരു പരിധിക്കപ്പുറം കോമ്പറ്റീഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതാണ് മനസ്സിന്റെ നന്മ. ഒരു കമ്പനിയില് മാനേജ്മെന്റില് ശരീരത്തിന്റെ ആരോഗ്യം, ശരിക്കും എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ഹൈലി പ്രൊഡക്റ്റീവ് ആയിരിക്കും, അയാളുടെ മനസ്സും സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ശരിക്കും ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും, പ്രവർത്തിക്കാനുള്ള അഭിവാഞ്ച ഉണ്ടാവും. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരത്തിലെ ക്രിയാശക്തിയും ഉണ്ടാകുന്ന ഒരു ശരീരം, അതാണ് വേദിക് മാനേജ്മെന്റ് ശരീരത്തെക്കുറിച്ച് പറയുന്നത്. വേദിക് മാനേജ്മെന്റ് കുടുംബത്തെക്കുറിച്ച് പറയുന്നത് സന്തോഷമുള്ള ഒരു ഭാര്യ, ഭർത്താവ്, മക്കള്, കുടുംബാന്തരീക്ഷം അതുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഓഫീസിൽ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. വീട്ടിലെ അന്തരീക്ഷം ഹൈലി നെഗറ്റീവും തിന്മ നിറഞ്ഞതും പ്രശ്ന സങ്കീർണവുമാണെങ്കിൽ ആ വ്യക്തി വീട്ടിൽ മാത്രമല്ല തളരുക, ആ വ്യക്തി ഓഫീസിലും തളരും. അപ്പൊ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റിൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഘടകമാണ്. അപ്പോ മൈൻഡ് ഫോർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി, ബോഡി ഹെൽത്ത് ഫോർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി ഓർ എ കമ്പനി,
the family relation which is motivating the individual to work in the office and the cultural values of samskarika moolyangal or ambalathilude namukku labikkunna samskarika moolyangal allekil vera edengil reethilude labikkunna samskarika moolyangale poleyulla moolyangal alla or company il vendathu aa company il nammil palarum ulladu konde samskara sambannanaya oru vyaktiyanennu ഒരു കമ്പനിക്കകത്ത വ്യക്തികൾ പറയണമെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ വേണോ അയാൾക്ക് അത് വേദിക് മാനേജ്മെന്റിലൂടെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വേദിക് മാനേജ്മെന്റിന്റെ ഇന്റഗ്രേറ്റഡ് പാർട്ടാണ് അതുപോലെ തന്നെ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പൊ ഇവിടെ കമ്പനിയെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ കമ്പനിയിലെ വർക്കേഴ്സ് കമ്പനിയുടെ ഇൻസൈഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഔട്ട്സൈഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഔട്ട്സൈഡിലുള്ള കസ്റ്റമേഴ്സ് വെൽവിഷേഴ്സ് കൺസൾട്ടൻസ് സപ്ലയേഴ്സ് അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആ വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവര് അവര് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നവര് ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നവര് നമ്മുടെ ഏജന്റുമാര് നമ്മുടെ സ്റ്റോക്കിസ്റ്റുമാര് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർമാര് ഇവരെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ പെടും അത് ഇൻസൈഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം ഔട്ട്സൈഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം നമ്മൾ മൊത്തം കോൺട്രാക്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവാം അപ്പൊ കോൺട്രാക്ട് വർക്കേഴ്സ് ഒരുപക്ഷെ നമ്മുടെ ഓഫീസിൽ നിന്ന് ശമ്പളം മേടിക്കുന്നവരാവില്ല പക്ഷെ നമ്മളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വർക്കിൽ നിന്ന് ശമ്പളം മേടിക്കുന്നവരാവും അവരുടെ നന്മകൾ അതേപോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ നമ്മളിപ്പോ കെനിയയിലാണ് ഒരു കമ്പനി ഉള്ളതെങ്കിൽ ആ കെനിയൻ ജനതയോടും കെനിയയിലെ ഭരണാധികാരികളോടും കെനിയയിലെ ഗവൺമെന്റ് സിസ്റ്റത്തോടും എല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഇന്ത്യക്കാരനാണ് കെനിയയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല ഞാൻ ഇന്ത്യക്കാരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരും കെനിയയിൽ വർക്ക് ചെയ്യിപ്പിക്കും ആ സാധനങ്ങൾ കെനിയയിൽ വിൽക്കും അതിന്റെ ലാഭം ഞാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു കാലഘട്ടമല്ല ഇന്നുള്ളത് അപ്പൊ ശരിക്ക് ആ രാജ്യത്തെയും രാജ്യത്തിലെ ജനങ്ങളെയും ആ രാജ്യത്തിലെ ഗവൺമെന്റും ആ രാജ്യത്തിലുള്ള മറ്റ് ഘടകങ്ങളെയും എല്ലാം നന്മയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അവിടെ പ്രവർത്തിക്കുന്ന ഇവിടെ പ്രവർത്തിക്കുന്ന എവിടെ പ്രവർത്തിക്കുന്നവരുടെയും ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനസ്സിന് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാം നന്മ നിലനിർത്താൻ സാധിക്കും ശരീരത്തിന് ഒരു കമ്പനി വർക്കിന് വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം ആരോഗ്യം നിലനിർത്താൻ സാധിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഒഫീഷ്യൽ ജോലിക്ക് നല്ല സപ്പോർട്ടിംഗ് ആവുന്നത് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഒരു പ്രൊഫഷൻ ഡീൽ ചെയ്യുന്നതിന് എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മുടെ സൊസൈറ്റിയിലെ അപ്രോച്ച് നമുക്കുള്ളത് എങ്ങനെ ഉണ്ടായാലാണ് ശരിക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഒക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാം അതേപോലെ തന്നെ നമ്മൾ ഏത് രാജ്യത്തിലെ കർമ്മഭൂമിയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും എവിടെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ജനതയ്ക്കും രാഷ്ട്രത്തിനും എങ്ങനെയെല്ലാം നന്മ ചെയ്യാൻ സാധിക്കും എന്നീ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരിക്കും വേദിക് മാനേജ്മെന്റ് വരിക അപ്പൊ ഈ മനസ്സിനെ നന്മ വരുത്താനുള്ള വേദിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്താണ് ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അസതോമാ സദ്ഗമയ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതാ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിനകത്ത് ഗൂഢോദ്ദേശം ഉണ്ടാവരുത് നമ്മളുടെ മനസ്സിനകത്ത് വാശി ഉണ്ടാവരുത് നമ്മളുടെ മനസ്സിനകത്ത് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരോടുള്ള ദേഷ്യം ഉണ്ടാവരുത് പകയോ ഉണ്ടാവരുത് ഹിഡൻ അജണ്ട ഉണ്ടാവരുത് നശിപ്പിക്കാനുള്ള ടെൻഡൻസി മനസ്സിലുണ്ടാവരുത് നന്നാക്കാനുള്ള ടെൻഡൻസി സഹവർത്തിത്വത്തിനുള്ള ടെൻഡൻസി നമ്മളുടെ കമ്പനിയിൽ എല്ലാവരും ഒന്നിനൊന്ന് സപ്ലൈ ചെയ്യാനാണ് ഒരാൾക്ക് ശേഷം അടുത്ത ആൾക്ക് ശേഷം അടുത്ത ആൾക്കാണ് ഒരു ഇൻഡിവിഡ്വലിനും പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല ഒരാൾ കുറച്ച് ചെയ്യും അതിന്റെ തുടർച്ച വേറൊരാൾ ചെയ്യും അതിന്റെ തുടർച്ച വേറൊരാൾ ചെയ്യും അതിൽ അക്കൗണ്ടിങ് സെക്ഷൻ ഉണ്ടാവും എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ ഉണ്ടാവും ക്വാളിറ്റി സെക്ഷൻ ഉണ്ടാവും റിസോഴ്സ് പർച്ചേസിംഗ് സെക്ഷൻ ഉണ്ടാവും സ്റ്റോക്ക് ചെയ്യുന്ന സെക്ഷൻ ഉണ്ടാവും അത് സപ്ലൈ ചെയ്യുന്ന സെക്ഷൻ ഉണ്ടാവും പ്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടാവും മെയിൻ്റനൻസ് സെക്ഷൻ ഉണ്ടാവും എനർജി സെക്ഷൻ ഉണ്ടാവും ഓഡിറ്റിംഗ് സെക്ഷൻ ഉണ്ടാവും എത്രയെല്ലാം സെക്ഷനുകളും ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഒരു കമ്പനിയിൽ ഉണ്ടാവുക അവരെല്ലാവരും അവർ മാനസികമായിട്ട് സഹവർത്തിച്ചുകൊണ്ട് പോകാനുള്ള സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഇതൊരു കമ്പനിക്കകത്ത് വേണ്ടതാ ഒരുമിച്ച് പ്രവർത്തിക്കാം സഹനാവവതു നമ്മുടെ കർമ്മഫലം ഒരുമിച്ച് അനുഭവിക്കാം അതിന് നമുക്ക് ബോണസ് കിട്ടുകയാണെങ്കിലും
നമുക്ക് ബോണസ് കിട്ടാതിരിക്കുകയാണെങ്കിലും ഷെയറിന്റെ വില കൂടുകയാണെങ്കിലും ഇതെല്ലാം കമ്പനിക്ക് അകത്തുള്ളവരും കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരേ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. സഹനൗപുനത്തു സഹവീര്യം കരവാവഹെ, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു സിസ്റ്റത്തിനകത്ത് ഒരാള് തെറ്റിയാല് ഒരാള് തെറ്റ് ചെയ്താല് ആ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ മുഴുവനും പോകും. ഇപ്പൊ ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം TPS എടുത്താലും ഫോർഡ് പ്രൊഡക്ഷൻ സിസ്റ്റം FPS എടുത്തു കഴിഞ്ഞാലും ഏത് സിസ്റ്റം എടുത്താലും ഇതൊരു ചെയിനാണ്, സപ്ലൈ ചെയിനാണ്, പ്രൊഡക്ഷൻ ചെയിനാണ്, ഡെസ്പാച്ച് ചെയിനാണ്, അക്കൗണ്ടിങ് ചെയിനാണ്. ആ ചെയിനിലെ ഒരു കണ്ണി പോയാൽ ആ ചങ്ങല തന്നെ പൊട്ടുന്ന മാതിരിയാണ്. സഹന സഹന ഉപനത്തു സഹവീര്യം കരവാവഹ, ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്രകാരം ഒരു കമ്പനിയുടെ ഔട്ട്പുട്ടിലും റിസൾട്ടിലും അവരുടേതായിട്ടുള്ള പെർഫോമൻസിലും തേജസ്വിനാവധീതമസ്തു, തേജസ്വികളാകണം. മാ വിദ്വിഷാവഹൈ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങള് നമ്മുടെ കൂട്ടത്തിലുള്ളവരുമായിട്ടുള്ള വഴക്കിടാനോ വിദ്വേഷത്തിനോ കാരണമാവരുത്. ആയാൽ ആ കമ്പനിയിലെ എല്ലാ സ്ഥലത്തും ഈ നെഗറ്റീവ് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ശരിക്ക് വീദിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭദ്രം കർണേ വിശ്രുയാമദേവ, നന്മ നിറഞ്ഞത് കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഭദ്രം പശ്യേമ അക്ഷവർ യജത്രാഹ, നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവർ പലരും പലതും പറയും, അതിൽ നമുക്ക് ആവശ്യമുള്ള നന്മകൾ മാത്രം എടുക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പല തരത്തിലുള്ള കുറവുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അതിൽ നന്മകൾ മാത്രം നമ്മൾ എടുക്കാം, ബാക്കിയുള്ളത് നമ്മൾ വിട്ടു കളഞ്ഞേക്കാം, അതൊന്നും നമ്മളെ ബാധിക്കരുത്. അത് സ്ഥിരയിൽ അംഗൈഹി തുഷ്ടുവാകം സസ്തനോപ്യർ വിഷയമ ദേവഗീതം യഥായുഗു, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് എത്ര കാലം ജോലി ചെയ്യാനുള്ള ആയുസ്സുണ്ടോ, എത്ര കാലം കമ്പനി നമ്മളെ അതിനകത്ത് നിലനിർത്തുന്നോ, അത്രയും കാലം ഈശ്വരാർപ്പണം പോലെ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇത് വേദിക് മാനേജ്മെന്റിന്റെ മാനസികമായിട്ടുള്ള അപ്രോച്ചാണ്. ഇനിയുമുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം, മാനസികമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. ന ആത്മാനം അവസാദയിൽ, നമ്മളെയും ഉയർത്തിയാൽ മാത്രം പോരാ, നമ്മുടെ കൂടെ ഉള്ളവരെ ഉയർത്തണം, നമ്മുടെ കമ്പനിയിലുള്ള മറ്റുള്ളവരെ ഉയർത്തണം, നമ്മുടെ കുടുംബത്തെ ഉയർത്തണം, നമ്മുടെ കമ്പനിയുടെ ഇൻസൈഡ് ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിനെ ഉയർത്തണം, നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്തണം. ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയിൽ, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും നമ്മൾ എവിടെ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെയുള്ളവരെയും അപകീർത്തിപ്പെടുത്തരുത്. നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ്. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അനുനിമിഷം നമ്മള് നമ്മളുടെ കുടുംബാംഗങ്ങള് നമ്മുടെ സഹപ്രവർത്തകര് നമ്മുടെ സമൂഹത്തിലുള്ളവര് നമ്മുടെ രാഷ്ട്രത്തിലുള്ളവര് വളരണം. നമ്മൾ നമ്മളെ അപകീർത്തിപ്പെടുത്തരുത്. നമ്മളുടെ ബന്ധു നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയണം. നമ്മളുടെ ശത്രു നമ്മളാകാതിരിക്കാനും നമ്മൾ എന്നും ശ്രമിക്കണം. ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യവിധീയത, ഈ ശരീരമാണ് ഒരു കമ്പനിക്ക് ആവശ്യമുള്ളത്. ആ മനസ്സ് ഏത് തരത്തിലുള്ളതാണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് ശരീരത്തിലൂടെയാണ്. ആ ശരീരം മനസ്സിന്റെ സ്ലേവാണ്, അടിമയാണ്. മനസ്സെന്ത് ശരീരത്തോട് പറയുന്നോ ആ ശരീരം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ആ ശരീരം നിരന്തരം പ്രവർത്തിക്കാനുള്ള എനർജി ഉണ്ടാവണം. ആ ശരീരത്തിൽ രോഗം ഉണ്ടാവരുത്, ആ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവരുത്, ആ ശരീരത്തിന് ദുരുപയോഗം ചെയ്യരുത്, ആ ശാസ്ത്രത്തിൽ ആ ശരീരത്തിൽ ശരീരശുദ്ധി ഉണ്ടാവണം. ആ ശരീരത്തെ ധന്യമായി നിലനിർത്താനുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ ശരീരത്തെ തകർക്കുന്ന മദ്യലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. ആ ശരീരത്തെ നമ്മൾ നല്ല രീതിയിൽ വളർത്തണം. അന്നം ബ്രഹ്മേതി വ്യജാനാ, നല്ല ഭക്ഷണം കഴിക്കണം. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേ ആധാര ആധേയഭാവേന തപ്താജ്യാഗടയോരിവ, ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററിയാണ്. ശരീരത്തിന്റെ സുഖദുഃഖങ്ങൾ മനസ്സിനെ ബാധിക്കുന്നു, മനസ്സിന്റെ സന്തോഷവും വേദനയും അതേപോലെ ശരീരത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് ശരീരത്തെ നന്മ നിറഞ്ഞ രീതിയിൽ നിലനിർത്തേണ്ടത് ഒരു കമ്പനി ഉദ്യോഗസ്ഥന്റെ ഒരു മാനേജ്മെന്റിന്റെ ആവശ്യമാണ്. പല കമ്പനികളിലും നിങ്ങൾ നോക്കാം, നല്ല ഭക്ഷണം സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ടാവും, പലപ്പോഴും ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പാല് കൊടുക്കുന്നുണ്ടാവും, വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ടാവും.
അവർക്ക് നല്ല ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും. എന്തിനാ കാരണം? ശരീരത്തെ ഒരു ക്ഷേത്രമായി കണ്ട് ആ ക്ഷേത്രത്തെ എത്രത്തോളം പവിത്രമായിട്ട് നമ്മൾ നിലനിർത്തുന്നുവോ അത്രയും പവിത്രമായിട്ട് ആരോഗ്യത്തോടുകൂടി ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സന്ദേശം അത് വേദമന്ത്രങ്ങളിലുള്ളത് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നതാണ് വേദിക് മാനേജ്മെന്റിലെ രണ്ടാമത്തെ പോയിന്റ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബബന്ധം ആയേച്ച വ്യയേച്ച ഏകഭാവേന സന്ധാരയേത്, സുഖത്തിലും ദുഃഖത്തിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചുണ്ടാവുക, ആ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്ന സ്ഥലമാകണം കുടുംബം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നതും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധവും സഹോദര ബന്ധവും ഇതെല്ലാം നല്ല രീതിയിൽ വീട്ടിനകത്തുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ഓഫീസിലും കമ്പനിയിലും നമുക്ക് കാണാനും കാണിക്കാനും സാധിക്കുള്ളൂ. ഇപ്പൊ കുടുംബബന്ധം പണ്ടത്തെ മാനേജ്മെന്റ് ഒരു 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പുള്ള മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഈ കുടുംബമൊന്നും ഒരു ജോലിക്കാരൻ്റെ ഭാഗമായിട്ട് കമ്പനിയിലെ മാനേജേഴ്സ് കണക്കാക്കിയിട്ടില്ല. ആ കുടുംബത്തിലെ ഭാര്യയുടെ കാര്യം, അച്ഛൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, മക്കളുടെ കാര്യമൊക്കെ ആ ജോലിക്കാരൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് കണ്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കഴിയുമെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കാം, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കാം, അവർക്ക് ഗാർഡൻ ഉണ്ടാക്കി കൊടുക്കാം, അവരുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഒരുമിച്ച് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങൾ കൊടുക്കാം, അവർക്ക് കംഫർട്ടബിളായിട്ട് LTC കൊടുക്കാം, അവര് വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാം, അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം കൊടുക്കാം, മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കാം. ഇപ്പൊ കുടുംബത്തിൽ നന്മ നിറഞ്ഞ രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഫാക്ടറിയിൽ അതനുസരിച്ചിട്ടുള്ള പോസിറ്റീവ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അപ്പോ ഇത് നമുക്ക് കാണാൻ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാഗ്നുയാ. ഇപ്പൊ കുടുംബാംഗങ്ങൾക്ക് നന്മ കൊടുത്തിട്ട് ആ കുടുംബത്തിലെ ഒരംഗമായ ഫാക്ടറി ജോലിക്കാരനിൽ നിന്ന് പരമാവധി നന്മകൾ സ്വീകരിക്കാം. ഇപ്പൊ മനസ്സിന് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാം, ശരീരത്തിന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാക്കാം, കുടുംബബന്ധം അതിലെ ഒരാളെ കമ്പനിയിലെ ജോലിക്കാരനായിട്ട് നിയമിക്കുമ്പോൾ പരമാവധി ഔട്ട്പുട്ട് ഉണ്ടാക്കാം. ശരിക്കും കമ്പനിയിലൊക്കെ ഒരാള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മരിക്കുകയാണെങ്കിൽ ആ വീട്ടുകാർക്ക് പോലും അപ്പോയിന്റ്മെന്റ് ഒരാൾക്ക് ലഭിക്കുന്നത് പോലെ ആ കുടുംബത്തിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും നമ്മുടെ വേദിക് മാനേജ്മെന്റിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ്. അതേപോലെ സമൂഹത്തിൽ സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ, നമ്മുടെ കമ്പനിയിൽ വർക്കുന്ന എല്ലാവരും സുഖമായിട്ടിരിക്കണം, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം, ദുഃഖിക്കുന്നവരായിട്ട് ആരും ഉണ്ടാവരുത്. മാ കശ്ചിത് ദുഃഖ ഭർത്തവേ, ഒരാൾ ദുഃഖിക്കുന്നവരായിട്ട് ഉണ്ടാവരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവരും സുഖമായിരിക്കണം. കമ്പനിക്കകത്ത് ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ഇടതുപക്ഷക്കാരുണ്ടാവും, വലതുപക്ഷക്കാരുണ്ടാവും, അവർക്കെല്ലാം ഒരുമിച്ച് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവും. അപ്പൊ വേദിക് മാനേജ്മെന്റ് എന്താ പറയുക, സംഘച്ഛദ്വം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരവസ്ഥ. സൊസൈറ്റി, ഒരു ഗ്രൂപ്പ്, സമൂഹത്തിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകും. സംഘച്ഛദ്വം, സംവദദ്വം, ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവാം. സംഭവ മനാംസി ജാനത, നല്ല ഉള്ളു തുറന്ന് സഹകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണമെന്ന് നമ്മൾ അറിയിക്കാം. ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ, ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വര ഉപാസനമായിട്ട്. ജപ്പാൻകാർ എങ്ങനെയാണോ ത്യാഗ മനോഭാവത്തോടുകൂടി ഒരു കമ്പനി തൻ്റെ തന്നെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കണക്കാക്കുന്നത്, അവർ ജപ്പാനീസ് ഭാഷയിലെ കാൻബാൻ, കെയ്സൻ, മുറ, മുട, മുറി, ഗഞ്ചി, ജിംബുച്ചു എന്നീ വാക്കുകളൊക്കെ ഉണ്ട്. എല്ലാം സമൂഹത്തിൽ സഹകരിച്ച് കമ്പനിക്കകത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ അടങ്ങുന്ന ജാപ്പനീസ് വാക്കുകളാണ് നമുക്കിവിടെയുണ്ട്. സംഘച്ഛദ്വം ഒറ്റ വാക്കാണ്. വേദിക് മാനേജ്മെന്റ് ഋഗ്വേദത്തിന്റെ അവസാനത്തെ ഐകമത്യ സൂക്തത്തിൽ നൽകിയിരിക്കുന്നതാണത്. സംവദദ്വം, ഉള്ളു തുറന്ന് സംസാരിക്കാം. സംഭവ മനാംസി ജാനത, പരസ്പരം ഉള്ളു തുറന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലനിൽക്കണം എന്നറിയിക്കാം. ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാനാ ഉപാസ സമാനോ മന്ത്ര, നമ്മുടെ പ്രാർത്ഥന മന്ത്രം ഒരേ രീതിയിലുള്ളതാവട്ടെ. ഒരു വീക്ഷണം, ഒരു ഗോള്, ഒരു ലക്ഷ്യം, ഒരു മാർഗം, ഒരേ രീതിയിലുള്ള നമ്മുടെ വീക്ഷണം. അപ്പോ സമാനം മന്ത്രം അഭിമന്ത്രയേവ
സമാനേന ഓ ഹവിഷാജി ഭൂമി. ഏത് കാര്യം നമ്മൾ ഔട്ട്പുട്ടായിട്ടും ഇൻപുട്ടായിട്ടും കൊടുക്കുമ്പോഴും ഒരേ വീക്ഷണത്തോട് കൂടി കൊടുക്കാം. സമാനീവ ആഹൂതി സമാന ഹൃദയാനിവ, നമ്മുടെ നിലനിൽപ്പ് തന്നെ കോംപ്ലിമെന്റിങ് കോഓപ്പറേറ്റിംഗ് കോ എക്സിസ്റ്റിംഗ് ആവണം. സമാനീവ ആഹൂതി സമാന ഹൃദയാനിവ, നമ്മുടെ ഹൃദയവിടിപ്പ് പോലും ഒരേ രീതിയിലുള്ളതാവണം. അതായത് ഒറ്റ രീതിയിലുള്ള പ്രവർത്തനം. സമിതി സമാനം മന്ത്ര സമിതി സമാനി സമാനം മനസഹചിത്തമേഷ, നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ, സമിതി എന്ന് വെച്ചാൽ കമ്മിറ്റി, കമ്മിറ്റിയിൽ ഒരുമിച്ച് വരുമ്പോൾ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. സമിതി സമാനി സമാനം മനസഹചിത്തമേഷ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ വീക്ഷണം ഇത് ഒരേപോലെയുള്ളതാവണം. സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോ, നമ്മുടെ മനസ്സ് ഒരേ ലക്ഷ്യം ഒരേ മാർഗം ഒരേ കർമ്മം ഒരേ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിലൂടെ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് കോ എക്സിസ്റ്റ് ചെയ്ത് ഒരിക്കലും കോൺട്രഡിക്ഷൻ വരാതെ കോൺഫ്ലിക്റ്റിംഗ് വരാതെ ഒരിക്കലും കൺഫ്യൂഷൻ വരാതെ മുമ്പോട്ട് പോകാൻ യഥാവ സുസഹാസതി. എത്ര കാലം നമ്മൾ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോ അത്രയും കാലം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. ശരിക്ക് ദൈവദശകത്തിന്റെ അവസാനത്തെ വരിക തന്നെയാണ്, ആഴമേറും നിൻ മഹസ കമ്പനിയിലാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ജീവിക്കുന്നിടത്തോളം കാലം സുഖമായിട്ട് വാഴി വാഴാനുള്ള ഒരു സന്ദേശം അത് സമൂഹത്തിന്. അപ്പോ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, അയാളുടെ കുടുംബപരമായ കാര്യങ്ങൾ, അയാളുടെ സാംസ്കാരികമായ കാര്യങ്ങൾ, അയാളുടെ സാമൂഹികമായ കാര്യങ്ങൾ, അയാളുടെ രാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് കർമ്മം ചെയ്യുമ്പോഴും അതെല്ലാം പരമമായ വൈഭവത്തിലേക്ക് രാഷ്ട്രത്തെ എത്തിക്കാനായിരിക്കണം. നമ്മൾ ഈ രാഷ്ട്രമെന്ന ചിന്ത മുമ്പിൽ വെക്കുകയാണെന്ന് വിചാരിക്കാം. രാഷ്ട്രമെന്ന ചിന്ത മുമ്പിൽ വെച്ചാൽ പിന്നെ വ്യക്തി അധിഷ്ഠിതമായ സ്വാർത്ഥതകൾ ഉണ്ടാവില്ല. വ്യക്തി അധിഷ്ഠിതമായ സ്വാർത്ഥതകൾ വരുന്നത് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ കൂട്ടത്തിലുള്ളവരെന്ന് വരുമ്പോഴാണ്. ഞാൻ എന്നുള്ളതും എൻ്റെ കുടുംബം എന്നുള്ളതും എൻ്റെ കൂട്ടത്തിലുള്ളവരെന്നുള്ളതും കുറെ കൂടി വിപുലമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക്. എൻ്റെ കമ്പനി, എൻ്റെ കമ്പനി നൂറുകണക്കിന് ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്നു, അവരുടെ ജീവിതം സുഖമാവുന്നു, എൻ്റെ കമ്പനിയിലൂടെ എൻ്റെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ഞാനും ഒരു ഒരു ജ്വാലയാവുന്നു, ഒരു വിളക്കാവുന്നു, എൻ്റെ രാഷ്ട്രം എന്നും എൻ്റെ കമ്പനിയെ ഓർക്കും, എൻ്റെ കമ്പനിയിലുള്ളവർ എന്നും എൻ്റെ രാഷ്ട്രത്തെ ഓർക്കും എന്നുള്ളൊരവസ്ഥ വന്നു വിചാരിക്കാം. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുമ്പോഴാണ് മനസ്സ് നാരോ ആവുന്നത്. വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ മനസ്സ് ഒരിക്കലും നാരോ ആവില്ല. ഒരു വിസ്തൃതമായിട്ടുള്ളൊരു മനസ്സ്, ഞാൻ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കമ്പനിക്ക് അകത്തുള്ളവരും പുറത്തുള്ളവരും കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞ അതേ മന്ത്രം, സർവേ ഭവന്തു സുഖിനഹ, അവരെല്ലാവരും സുഖമായിരിക്കണം, അവരെല്ലാവരും സുഖമായിരിക്കണം. ഇപ്പൊ ഫോർഡ് കമ്പനിയൊക്കെ നോക്കുകയാണെങ്കിൽ, ഫോർഡ് കമ്പനിയിലേക്ക് ശരിക്കും ഫോർഡ് ടെക്നോ പാർക്കുകളൊക്കെ ഉണ്ട്. ഫോർഡ് കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോയവര്, റിട്ടയറായിട്ട് പോയവര്, അവരൊക്കെ ചെറിയ ചെറിയ ഫാക്ടറി തുടങ്ങും. അവർ തുടങ്ങിയിട്ട് ഈ ഫോർഡ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യും. ഇപ്പൊ ഫോർഡ് കമ്പനിക്ക് അകത്ത് 40,000 ജോലിക്കാരേ ഉള്ളൂ എങ്കിൽ, ഫോർഡ് കമ്പനിക്ക് പുറത്ത് ഫോർഡ് കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 400,000 പേരുണ്ട്. അവരാണ് അവരുടെ കമ്പനിയിലെ മാനേജേഴ്സ്, അവരാവശ്യമുള്ള സപ്ലൈ ചെയ്യും. ഇത് തന്നെയാണ് ഡെൽ കമ്പ്യൂട്ടേഴ്സിന്റെ കാര്യത്തിലും. മൈക്കൽ ഡെൽ എന്ന് പറയുന്ന വ്യക്തി ആ അവരുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം എന്താണെന്ന് പുറത്ത് പറയുകയാണ്. അവർ റിസർച്ച് നടത്തിയിട്ട് ആ പ്രോഡക്റ്റ് ഡെൽ കമ്പ്യൂട്ടേഴ്സിന് തരികയാണ്. അപ്പൊ അകത്തുള്ളവർ മാത്രം നന്നായാൽ പോരാ, പുറത്തുള്ളവരും നന്നാവണം, അവരും സന്തോഷകരമായിരിക്കണം, അവർ നമുക്ക് തരുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നന്നായിരിക്കണം. ഇപ്പോ ശരിക്കും നിസ്സാൻ എന്ന കമ്പനി കാർലോസ് ഗോസൻ എന്ന വ്യക്തിയാണ് പുനരുജ്ജീവിപ്പിച്ചത്. ശരിക്കും നിസ്സാൻ തകർന്നു തരിപ്പണായതാണ്. ഒരു സൗത്ത് അമേരിക്കക്കാരൻ, ബ്രസീലുകാരനാണ് കാർലോസ് ഗോസൻ. അയാളുടെ അച്ഛൻ ഏതോ മംഗോളിയക്കാര്, അമ്മ ഏതോ ഫ്രഞ്ചുകാര്, പഠിച്ചത് ഫ്രാൻസില്, വർക്ക് ചെയ്തത് ബ്രസീലില്, കമ്പനിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അമേരിക്കയില്, അവസാനം ചെന്ന് ചാടിയത് ജപ്പാനിൽ. അപ്പൊ ഈ കാർലോസ് ഗോസൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ആ നിസ്സാൻ എന്ന കമ്പനിയെ വളർത്തിക്കൊണ്ടുവന്നപ്പോ 3.5 ലക്ഷം ജോലിക്കാരെ പിരിച്ചുവിട്ടു.
ജപ്പാൻ ഗവൺമെന്റ് പോലും അയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു, അയാളെ നാട് കടത്താൻ ശ്രമിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് ആ പിരിച്ചു വിട്ടവർക്ക് എല്ലാവർക്കും പരമാവധി വ്യക്തികൾക്ക് മറ്റ് കമ്പനികളിൽ ജോലി മേടിച്ചു കൊടുത്ത് അവരെ കൊണ്ട് നിസാൻ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിച്ചിട്ട്, പക്ഷെ കമ്പനിയിലെ പല യൂണിറ്റുകളും ക്ലോസ് ചെയ്തു എങ്കിലും അത് വിറ്റില്ല, അത് മറ്റ് ജോലിക്കാർക്ക് കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ നിസാൻ കമ്പനിയെ അടിമുടി മാറ്റിയ കാർലോസ് ഗോസന് ജപ്പാൻ ചക്രവർത്തി അവാർഡ് കൊടുത്തു. ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക റിക്വസ്റ്റ് അയാൾക്ക് കിട്ടുകയും ചെയ്തു. ഒരു 10-4000 ജാപ്പനീസ് പെൺകുട്ടികള് 10-4000 ജാപ്പനീസ് പെൺകുട്ടികള് അയാൾക്ക് എഴുതി, നിങ്ങളിൽ നിന്ന് ഞങ്ങള് ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നു എന്ന് വരെ. അത് ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. നിങ്ങളിൽ നിന്ന് നിങ്ങളെ പോലൊരു കുട്ടിയെ ഞങ്ങള് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ്, അതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനത് ആ മാനേജ്മെന്റ് സന്ദേശത്തില്, ഒരു ഒരു വ്യക്തി ഒരു രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നത്, ഒരു വലിയ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഉത്തിഷ്ഠത. ഏത് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും കമ്പനിയിലെ പ്രവർത്തനത്തിൽ ഉണ്ടായാലും ഗ്ലോറിയസ്ലി സ്റ്റാൻഡ്, ചങ്കൂറ്റത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക. ജാഗ്രത, ഏത് കമ്പനിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ അവിടെ സ്ഥിരമല്ല എന്നുള്ളത് ഓർക്കുക. ജാക്ക് വെൽച്ചായാലും ഇമ്മൽറ്റ്, ഇമ്മൽറ്റ് എന്ന് പറയുന്നത് വോയിസ് ഓഫ് ഒബാമ എന്നാ പറയുക, ഇമ്മൽറ്റ് ആയാലും ശരി, അവരാരും ഇപ്പോ ജസ്നർ ആയാലും ശരി, രത്തൻ ടാറ്റ ആയാലും ശരി, നാരായണമൂർത്തി ആണെങ്കിലും ശരി, അനിൽ അംബാനി ആണെങ്കിലും ശരി, മുകേഷ് അംബാനി ആണെങ്കിലും ശരി, കെ ഡി ആണെങ്കിലും ശരി, ആരും അവനവന്റെ കസേരയില് പെർമനന്റ് അല്ല. ജാഗ്രത. പിന്നെ എത്ര കാലം നമ്മൾ കമ്പനിയിൽ ഇരിക്കുന്നു, പ്രാപ്യവരാൻ നിബോധത, അറിവുള്ളവരിൽ നിന്ന് അറിവ് സ്വീകരിച്ചുകൊണ്ട് ധന്യമായ രീതിയിൽ ഒരു ഔട്ട്പുട്ട്, ഒരു വളർച്ച കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിക്കാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല, ശരിക്ക് നമ്മൾ പറയാറുള്ളത് സത്യം വധ, ഒരു കമ്പനിയുടെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിന് സത്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രമേ പോകാവൂ. ധർമ്മം ചര, ധാർമ്മികത ഒരിക്കലും ലംഘിക്കരുത്. സത്യത്തിന്റെ വഴിയിലൂടെ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ധാർമ്മികത ലംഘിക്കാതെ വേണം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. സത്യാന്ന പ്രമതിതവ്യം, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ധർമാന്ന പ്രമതിതവ്യം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. കുശലാന്ന പ്രമതിതവ്യം, സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉറപ്പുവരുത്തുന്നതിൽ നിന്ന് വ്യതിചലിക്കരുത്. ഭൂത്യൈന പ്രമതിതവ്യം, നല്ല പരസ്പര ബന്ധം ദൃഢമാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വ്യതിചലിക്കരുത്. അപ്പോ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം, നിരന്തരം ഓരോരുത്തരും പഠിച്ചുകൊണ്ടിരിക്കണം. കമ്പനിയിലെ ജോലിക്കാർ ഓരോരുത്തരും പഠിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കണം. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം, ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു പ്രകൃതി ശക്തിയുണ്ട്, അത് ഈശ്വരൻ എന്ന് പറയുന്നു, അല്ലാഹു എന്ന് പറയുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ ശക്തി ഉണ്ട് എന്ന ഓർമ്മയിൽ വേണം ജീവിക്കാൻ. നമ്മുടെ കമ്പനി വളർത്തിക്കൊണ്ടുവന്ന പൂർവ്വപിതാമഹന്മാരെ, നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തിയ പൂർവ്വപിതാമഹന്മാരെ ഒരിക്കലും മറക്കരുത്, ആരാധിക്കുകയും വേണം. ഫൗണ്ടേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്. എല്ലാവരും ധന്യമായ രീതിയിൽ ഒരു ഒരു ജീവിതം നയിക്കണം. അതിന് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രവർത്തകരുടെ മനസ്സ്, അതിലെ പ്രവർത്തകരുടെ ശാരീരിക ആരോഗ്യം, അതിലെ പ്രവർത്തകരുടെ കുടുംബ ബന്ധങ്ങൾ, അതിലെ സാംസ്കാരിക മൂല്യങ്ങൾ, ദ വാല്യൂസ് ഓഫ് എ കമ്പനി, ദ കൾച്ചർ ഓഫ് എ കമ്പനി, ദ പ്രൊസീഡൻസ് ഓഫ് എ കമ്പനി, ദ റിയൽ മെറിറ്റ്സ് ഓഫ് ദ കമ്പനി, ദ ട്രഡീഷൻ ഓഫ് ദി കമ്പനി എന്നൊക്കെ പറയുന്നതാണ് കമ്പനി കൾച്ചർ എന്ന് പറയുന്നത്. കമ്പനി കൾച്ചർ, കമ്പനിയിലെ സോഷ്യൽ ബോണ്ടേജ്, അതായത് കോഓപ്പറേറ്റിംഗ്, കോഎക്സിസ്റ്റിംഗ് മാത്രമല്ല, ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്, ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷെയറിംഗും കെയറിംഗും ക്യൂറിംഗ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ ബോണ്ടേജ്. അതേപോലെ നേഷൻ, ഒരു രാഷ്ട്രത്തെ മുമ്പിൽ നിർത്തിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വീക്ഷണ ഉപാധി കൂടി ഉണ്ടാവുമ്പോഴാണ് അത് വേദിക് മാനേജ്മെന്റ് ആയിത്തീരുന്നത്. ഇത് ഞാനൊന്ന് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞതാ. 2.5 മണിക്കൂർ കൊണ്ട് തമാശും ചിരിക്കാനും സിനിമയിലെ കഥയും എല്ലാം ചേർത്ത വേദിക് മാനേജ്മെന്റ്,
ஆதிசங்கர கோளேஜில் விவரிச்சது அது ஒன்றும் இல்லாது விஷயம் மாத்தமாக்கி சோதிச்சவர்க்கு ஆவசியம் உள்ளவர்க்கு கேட்கன் வேண்டி பண்ணதான இது இங்கிலீஷில் நாளே விவரிக்கிண்டும் பிரணாமம் நமஸ்காரம்.